2018 ഡിസംബർ മാസം 21-ാം തീയതി ഒരുപാടധികം സിനിമകൾ റിലീസുള്ള ഒരു ദിവസം മറ്റേതൊരു സിനിമയെയും പോലെ തിയേറ്ററിലെത്തിയതായിരുന്നു ആ ഒരു പടവും. തുടക്കത്തിൽ തിയേറ്റർ ഉടമകൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ വർഷങ്ങൾക്കിപ്പുറത്തേക്ക് 2022 ഏപ്രിൽ മാസം 14-ാം തീയതി എത്തിച്ചേരുമ്പോൾ ബാക്കിയുള്ള സിനിമകളുടെ റിലീസുകൾ പോലും KGF ചാപ്റ്റർ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. ബാക്കിയുള്ള സിനിമകൾ കളിക്കാൻ തിയേറ്ററുകൾ ലഭിക്കാത്ത അവസ്ഥ വരെ എത്തുന്നു. 300 രൂപയുമായി വലിയൊരു നടനായി തീരണമെന്ന ആഗ്രഹത്തോടുകൂടി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയ നവീൻ കുമാർ ഗൗഡ എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് നമ്മളെല്ലാം ഇന്ന് അറിയുന്ന റോക്കി ബായായി മാറിയത്? ഇന്ന് മൺഡേ മോട്ടിവേഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നവീൻ കുമാർ ഗൗഡ എന്ന യാഷിൻ്റെ കഥയാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു മൺഡേ മോട്ടിവേഷൻ നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളായി. പക്ഷേ തീർച്ചയായിട്ടും യാഷിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. 1986 ജനുവരി മാസം 8-ാം തീയതി കർണാടകയിലെ ഭുവനഹള്ളി എന്ന ഗ്രാമത്തിൽ അരുൺകുമാറിൻ്റെയും പുഷ്പയുടെയും മകനായാണ് നവീൻ കുമാർ ഗൗഡ ജനിക്കുന്നത്. അച്ഛൻ അരുൺകുമാർ കർണാടകയിലെ KSRTC ഒരു സാധാ ഡ്രൈവറാണ്, അമ്മ ഒരു ഹൗസ് വൈഫാണ്. അതിനാലൊക്കെ തന്നെ ഒരു സാധാരണ കുടുംബം, ഒരു ഓർഡിനറി കുടുംബം, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കുട്ടിക്കാലം അധികവും അദ്ദേഹം ചിലവഴിച്ചിരുന്നത് മൈസൂരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലത്ത് തന്നെയാണ് അദ്ദേഹത്തിൽ ഇത്തരത്തിലുള്ള അഭിനയ കഴിവുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെല്ലാം തിരിച്ചറിയുന്നതും സിനിമാ മേഖലയിൽ വലിയൊരു കരിയർ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം നവീൻ കുമാർ ഗൗഡ എന്ന ബാലൻ തിരിച്ചറിയുന്നതും പിന്നീടുള്ള വർഷങ്ങളിൽ അത് മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളുമായിട്ട് അദ്ദേഹം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്കെല്ലാം ശേഷം സിനിമയിലേക്ക് കാര്യമായി തന്നെ ഇറങ്ങാൻ വേണ്ടി നവീൻ കുമാർ ഗൗഡ തീരുമാനിക്കുകയാണ്. പക്ഷേ അത്ര മികച്ച സാമ്പത്തികമായിട്ടുള്ള നിലയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടായിരുന്നത്. ഡയറക്റ്റായിട്ട് സിനിമയിൽ ഒരു അവസരം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടും അതിനുവേണ്ടി മാത്രമായിട്ട് മുന്നിട്ടിറങ്ങാനൊക്കെ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തൻ്റെ പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് തൻ്റെ അഭിനയ മോഹവുമായിട്ട് ആ ഒരു യുവാവ് വണ്ടി കയറുകയാണ്. ബാംഗ്ലൂരിൽ ചെന്നതിനു ശേഷം ഒരു ചെറിയ സിനിമയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഏതാണ്ട് നാളെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയാണ്. അതോടുകൂടി തന്നെ പിന്നീട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. കാരണം വളരെ തുച്ഛമായ തുക മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഒരിക്കലും തൻ്റെ പാഷനെ കൈവിടാതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് സിനിമയിൽ എത്തിച്ചേരാൻ ആവശ്യമായ അവസരങ്ങൾ തേടി അദ്ദേഹം വീണ്ടും അലയുകയാണ്. അങ്ങനെയാണ് ബേനക എന്ന നാടക ട്രൂപ്പിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. പിന്നീടുള്ള നാളുകളിൽ വളരെ മികച്ച രീതിയിലുള്ള പല വേഷങ്ങളും നാടകത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം നാടകവേദികളിൽ ജീവിച്ച് കാണിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. വൈകാതെ തന്നെ അദ്ദേഹത്തിന് നന്ദന ഗോകുല എന്ന പേരിലൊരു സീരിയലിലേക്ക് അവസരം ലഭിക്കുകയാണ്. പിന്നീടുള്ള നാളുകളിൽ പലതരത്തിലുള്ള സീരിയലുകളാണ് അദ്ദേഹം കാര്യമായി തന്നെ അഭിനയിച്ചിരുന്നത്. അവിടെയെല്ലാം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാക്സിമം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം മികച്ചതാക്കിയിട്ടുള്ള അഭിനയം തന്നെയായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ 2007 ഒരു സിനിമയുടെ ചെറിയൊരു റോള് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ആ ഒരു ചെറിയ റോള് പോലും വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ച് തകർക്കുകയും വളരെ മികച്ച രീതിയിലുള്ള പ്രശംസകൾക്കെല്ലാം അത് അർഹമാകുകയൊക്കെ ചെയ്തിരുന്നു. ഒരു വർഷത്തിനപ്പുറം 2008 മൊഗ്ഗിന മാനസു എന്ന പേരുള്ള മറ്റൊരു സിനിമയിലെ ഒരു ലീഡിംഗ് സപ്പോർട്ടിംഗ് ആക്ടറുടെ റോള് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അവിടെയും മികച്ച രീതിയിലുള്ള അഭിനയം തന്നെ കാഴ്ചവെച്ച അദ്ദേഹത്തെ കാത്തിരുന്നത് ആ വർഷത്തെ ഏറ്റവും മികച്ച സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ഫിലിംഫെയർ അവാർഡായിരുന്നു. ഇതിനോടകം തന്നെ നവീൻ കുമാർ ഗൗഡ എന്ന അദ്ദേഹം യാഷിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് യാഷ് യുഗം ആരംഭിക്കുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ പലതരത്തിലുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. ചില സിനിമകളൊന്നും അത്ര വലിയ മികച്ച രീതിയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ പോലും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമകളെല്ലാം കന്നഡ സിനിമാ രംഗത്ത് വളരെ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിക്കുകയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച ചില സിനിമകൾ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ ബോക്സ് ഓഫീസിനെ പോലും പിടിച്ചുകുലിക്കുകയും അവിടെ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയായിട്ട് പോലും ഒക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും യാഷ് എന്ന നടൻ ഒരിക്കലും കന്നഡ എന്ന ലാംഗ്വേജിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ, കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നില്ല. മറിച്ച് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് മാറുക
പ്രചരിപ്പിക്കപ്പെടുക എന്നതായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അദ്ദേഹം തൻ്റെ ഭാഷയെയും കന്നഡ ഫിലിം ഇൻഡസ്ട്രിയെ പോലും ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ തൻ്റെ കാഴ്ചക്കാർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു. നമുക്കറിയാം കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ബാക്കി ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഒന്ന് പുറകിൽ കിടക്കുന്നതാണ്. എങ്കിൽ പോലും അതിനെല്ലാം മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സത്യം ചെയ്യുകയാണ്. വർഷങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. അങ്ങനെ 2016 എന്ന വർഷം എത്തിച്ചേരുകയാണ്. ആ ഒരു വർഷത്തിൽ വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഒന്ന്, അദ്ദേഹം അത്രയും കാലം പ്രണയിച്ചിരുന്ന രാധിക പണ്ഡിറ്റ് എന്ന സ്ത്രീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായി കടന്നു വരികയാണ്. രണ്ടാമത്തെ കാര്യം KGF. രണ്ട് വർഷങ്ങൾക്ക് ശേഷം 2018 ഡിസംബർ മാസത്തിൽ കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും തെലുഗുവിലും മലയാളത്തിലും KGF എന്ന ആ സിനിമ റിലീസാവുകയാണ്. തുടക്കത്തിൽ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ, തിയേറ്റർ ഉടമകൾ പോലും അതിനെ നല്ല രീതിയിൽ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ പോലും പിന്നീട് നടന്നത് അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അത്രയും കാലം കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന മുഴുവൻ റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് 250 കോടി രൂപയുടെ കളക്ഷൻ KGF എന്ന ആ സിനിമ നേടിയെടുക്കുകയാണ്. താൻ തൻ്റെ കാഴ്ചക്കാരായിട്ടുള്ള ആളുകളോട് പ്രതിജ്ഞ ചെയ്ത അതേ രീതിയിൽ തന്നെ കന്നഡ സിനിമയെ, കന്നഡ ഫിലിം ഇൻഡസ്ട്രിയെ പോലും ലോകത്തിന് മുന്നിലും ഇന്ത്യയുടെ മുമ്പിലുമെല്ലാം വളരെ മികച്ച രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു സിനിമയായി പോലും KGF മാറി വരികയാണ്. അവിടുന്ന് പിന്നീട് വർഷങ്ങൾക്കിപ്പുറത്തേക്ക് കോവിഡിൻ്റെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ശേഷം 2022 KGF Chapter 2 ഇറങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ പോലും 100 കോടി രൂപ കടന്നിരിക്കുകയാണ്. കണ്ടവർക്കാർക്കും ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് യാഷിൻ്റെ അഭിനയം തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയിലും യാഷ്. 2016 മുതൽ 2022 വരെയുള്ള ഈ കാലയളവിൽ ആകെക്കൂടെ 2 പടങ്ങൾ മാത്രമാണ് യാഷ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, KGF 1 KGF 2 മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഈ 2 സിനിമകളിലൂടെ തന്നെ അദ്ദേഹത്തിന് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയെയും അദ്ദേഹം അഭിനയിച്ച കന്നഡ സിനിമയെയും ലോകത്തിന് മുന്നിൽ തന്നെ വളരെ മികച്ച രീതിയിൽ എടുത്തു കാണിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇതിലൂടെ സാധിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ഏതൊരു കാര്യമാണോ അദ്ദേഹം ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് യാഷ് എന്ന നടൻ തൻ്റെ 36-ാമത്തെ വയസ്സിൽ തന്നെ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. തീർത്തും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും, ഒരു ചെറിയ കുടുംബത്തിൽ നിന്നും വളരെ മികച്ച രീതിയിലുള്ള ഒരു ആഗ്രഹം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിനമായി തന്നെ പ്രയത്നിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന നിലയിൽ ലോകമറിയപ്പെടുന്ന ഒരു ആക്ടറായി തന്നെ യാഷ് എന്ന നവീൻ കുമാർ ഗൗഡ എന്ന ആ യുവാവ് മാറി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരു ചെറിയ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും, വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വലിയ ഉയരങ്ങളിലേക്ക് നമുക്കും എത്താൻ സാധിക്കുമെന്നതിനുള്ള മികച്ച ഉദാഹരണം തന്നെയാണ് നവീൻ കുമാർ ഗൗഡ എന്ന യാഷ് എന്ന വ്യക്തി നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് യാഷിനെ കുറിച്ചോ KGF സിനിമകളെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു പലതരം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാന്ന പ്രതീക്ഷയോടെ ബൈ.